കുടിച്ചു പറയ പറേ കുടിക്കേ പറയടാ. എല്ലാവർക്കും നമസ്കാരം, സുമേഷ് പഞ്ഞിക്കാരനാണ്. കൂടെ കിച്ചു ബായ് ഗ്രിഗറി മച്ചാൻ. ശരിക്കറ ഗ്രിഗറിയെ വേറൊന്നല്ല, ശരിക്കാൻ പറഞ്ഞപ്പോ അപ്പുറത്തും മരം വെട്ടുന്നുണ്ട്. ഞങ്ങൾ ടെറസിന്റെ മുകളിലാണ്, ഞങ്ങളുടെ സ്റ്റുഡിയോയിലെ ഞങ്ങൾ ഇരിക്കണത്. സൗണ്ടിന്റെ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ കുഴപ്പമുള്ള കാര്യമില്ല, കാര്യമൊക്കെ എടുക്കണ്ട. കാര്യമൊക്കെ എടുത്തിട്ടും കാര്യമില്ല, ഒരുപാട് വീഡിയോ ഇതുപോലെ തുടങ്ങി അവസാനിപ്പിക്കുന്നു. വേറെ ഒന്നുമല്ല, ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ എടുക്കാം. ആരടെ അപ്പോ ഞങ്ങൾ കുറേ നേരം ഈ ഒരു എക്സ്പെരിമെന്റ് യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഫുഡ് ഡ്രിങ്ക് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാന്നുള്ള ഒരു കാര്യങ്ങളിലാണ് ഞാൻ നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ചപ്പോൾ ഇന്ന് സോഡോണ്ടൊരു പരിപാടി, ഇവർക്കൊക്കെ ഒന്ന് ക്ലാസ് ഇല്ല ശനിയാഴ്ച അല്ലേ, അപ്പോൾ സോഡോണ്ടൊരു പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ പഴഞ്ഞിയിൽ നമ്മുടെ അനീഷറിൻ്റെ കട ഉണ്ട്. അനീഷറിൻ്റെ കടയിൽ പോയിട്ട് എക്സ്ട്രാ ക്ലബ്ബ് സോഡ, നല്ല ഗ്യാസുള്ള സോഡേ, നല്ല ഗ്യാസുള്ള സോഡ മേടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊരു കിഡിലൻ ഐറ്റം ഉണ്ടാക്കാൻ പോവാണ്. അതായത് ഒരു ഭയങ്കര, അതായത് ചൂട്ടത്തൊക്കെ നമ്മൾ വരുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് നല്ല ചൂട്ടത്തൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ ഒരു ക്ലാസ് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദാഹം മാറും, ക്ഷീണം മാറും, എല്ലാം മാറും. അപ്പോൾ നമ്മൾ മാത്രം ക്ഷീണം മാറ്റിയിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് മാറ്റണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഡ്രിങ്കുകൾ തന്നെ പരിചയപ്പെടുത്താൻ പോവാണ്. അപ്പോൾ ആ ഡ്രിങ്കിനെ പറ്റിയിട്ട് ഫസ്റ്റ് സോഡ അതുപോലെ തന്നെ ഗ്ലാസ് എല്ലാം തയ്യാറായിട്ട് ഇവിടെ മെയിൻ ഐറ്റം ഗ്രിഗറി പരിചയപ്പെടുത്തും. ടാങ്ക് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ എല്ലാവർക്കും സംശയം ഉണ്ടാവും ഈ ടാങ്കും സോഡയൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഈ സാധനം ഉണ്ടാക്കുക എന്നുള്ളത്. ഒരു മരം വെട്ടുണ്ട്, അതാണ് ഈ ഭയങ്കര സൗണ്ട് ഇപ്പം നിന്ന്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിൻ്റെ ഇടയിൽ കിച്ചുവായിക്ക് എന്തെങ്കിലും പറയണ്ടോ ചോദിക്കുക, എന്തൊക്കെയോ പറയാനുള്ള പോലെയാണ് കിച്ചുവായി ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ കിച്ചുവായി പറഞ്ഞു, കുഴപ്പമുള്ള കാര്യമില്ല. ടാങ്ക് കൊണ്ടൊരു ജ്യൂസ് ഒക്കെ ആയിട്ട് വീട്ടില് കുറച്ച് ആൾക്കാരൊക്കെ വന്ന കൊടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പൊ കിച്ചു പറഞ്ഞത് വീട്ടിലെ ആൾക്കാർ വന്നുണ്ടാക്കാൻ പോണതാണ്. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞെങ്കിൽ ചൂട് സമയത്ത് അത് ആൾക്കാർ വന്നുണ്ടാക്കാൻ പോണതാണ്. ഗ്രിഗറിക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടാ? ഗ്രിഗറിക്ക് പ്രത്യേകിച്ച് അഭിപ്രായം ഇല്ല. ഗ്രിഗറി ഇതിപ്പോ എന്താ ഉണ്ടാവുക ആലോചിച്ചിട്ട് ഇരിക്കുന്നത്. ഇതിന്റെ എങ്ങനെയാണ് ഇതിന്റെ ഉണ്ടാക്കി നമ്മൾ കുടിക്കണ്ടതെന്നുള്ള ആലോചനയിലാണ് ഗ്രിഗറി ഇരിക്കുന്നത്. അപ്പൊ എന്തായാലും അത്ഭുത ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോവാണ്. റേഹാന്റെ ഒരു ഓറഞ്ച് ജ്യൂസ് വെച്ചിട്ടാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ജ്യൂസ് ടാങ്ക് തുറന്നു. ടാങ്ക് തുറന്നിട്ട് ഇതിൽ കൃത്യം 1.5 teaspoon ഇടേണ്ടത് ഈ സാധനം. അപ്പോൾ 1 teaspoon ആദ്യം ഇട്ടു, പിന്നെ 1/2 teaspoon ഇട്ടു, അതുപോലെ തന്നെ ഇതിലൊരു 1 teaspoon ഇട്ടു, പിന്നെ വീണ്ടും 1/2 teaspoon ഇട്ടു, പിന്നെ ഇതിൽ 1 teaspoon ഇട്ടു, പിന്നെ ടേബിൾ സ്പൂൺ സ്പൂണൊക്കെ നിങ്ങൾ നോക്കിക്കോ, അത് നമുക്ക് വലിയ പിടുത്തില്ല. ഇതിൽ 1/2 teaspoon ഇട്ടു, ടിങ് 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 3 എണ്ണത്തിലിട്ടു. ഓക്കെ, ഈ 3 എണ്ണത്തിലിട്ടതിൻ്റെ ശേഷം നമ്മൾ സോഡ പൊട്ടിക്കണം. സോഡ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പഴഞ്ഞിയിലുള്ള നമ്മുടെ അനീഷാറിൻ്റെ കടയിൽ നിന്ന് മേടിച്ചാണ്, ഗ്യാസ് കൂടുതലുള്ള സോഡയാണ്, എക്സ്ട്രാ ക്ലബാണ്, കമ്പനിയുടെ പരസ്യമൊന്നുമല്ല കേട്ടോ. നിങ്ങൾ നോക്കി മേടിച്ചാൽ മതി, നമുക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഈ സാധനം നമ്മൾ ഇതിൽ ഒഴിക്കുകയാണ്. കാരണം ഇതിൽ പഞ്ചസാരയുടെ ആവശ്യമില്ലാന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഇങ്ങനെ അങ്ങനെ നന്നായിട്ടാണ് സെറ്റാവും. ആദ്യം കുറച്ച് ഒഴിച്ചു വയ്ക്കുക. ഒഴിച്ചു വയ്ക്കേണ്ട ശേഷം വേണ്ടല്ലേ ഒരു ലൈറ്റായിട്ടുള്ളൊരു പത വരുന്നുണ്ട്. അതായത് നമ്മൾ പണ്ട് ബസ് സ്റ്റാൻഡുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സിൽ ഇതുപോലത്തെ ഒരു 88 കാലത്ത് ജനിച്ചവർക്കൊക്കെ അറിയാം, ഇതുപോലത്തെ ഒരു പ്രത്യേക ഒരു സംവിധാനം ഉണ്ടാകും. അത് കറക്റ്റ് എനിക്കറിയില്ല, ഇപ്പോൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കറക്റ്റ് 3 ഗ്ലാസ്സാണ്. ഈ 3 ഗ്ലാസ് നന്നായി ഇളക്കി കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ചൂടിനും കാര്യങ്ങളൊക്കെ നല്ലൊരു എഫക്റ്റ് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പരീക്ഷിക്കാൻ മറക്കരുത്. അപ്പോൾ ഒന്നുകൂടി നന്നായി ഇളക്കി ഇളക്കി അതിൻ്റെ അടിയിലുള്ള സാധനം കൂടി കറക്റ്റായിട്ട് പോകണം. ഇനി ഇതാണ്ട് കുടിക്കാൻ ഒരു സീനാണ്. അപ്പോൾ നമുക്ക് കുടിക്കല്ല, ഗ്രിഗറി മച്ചാൻ വായു. ഗ്രിഗറി മച്ചാനാണ് ഫസ്റ്റ്, അതായത് കിച്ചു ആദ്യം ടേസ്റ്റ് പറയും, അതിൻ്റെ ശേഷമാണ് ഞങ്ങൾ കുടിക്കുള്ളൂ. കാരണം ഇത്രയും ഒരു അത്ഭുത ഡ്രിങ്ക് അല്ലെങ്കിൽ ക്ഷീണം മാറ്റാനുള്ള ഡ്രിങ്ക് ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ കിച്ചുവായി നിങ്ങളെ പരിചയപ്പെടുത്തും. കിച്ചുവായി കുടിക്കൂ, അഭിപ്രായങ്ങൾ പങ്കിടും.
പറയടാ പറ കുടിക്കേ ഡാ പറയടാ ഇജ്ജ് കുടിച്ച് പറ നല്ല സൂപ്പർ അല്ലേ ഇറിയറേ ഇവിടെ അടുത്ത കാലത്ത് നിങ്ങൾക്ക് ഒരു ഡ്രിങ്ക് ചെയ്യാൻ കുടിച്ചിട്ടില്ല ഗ്രിഗറി എന്താ പറഞ്ഞത് നല്ല തരിപ്പുണ്ടെന്നാണ് ഗ്രിഗറി പറയുന്നത് അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോ അവസാനിപ്പിക്കുക നിങ്ങളെല്ലാവരും കുടിക്കുക ഇന്ന് തന്നെ ഉണ്ടാക്കി കുടിക്കണം കേട്ടോ നാളേക്ക് ഒക്കെ ആയിരുന്നു.